നമസ്കാരം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം വാർഷികമാണിന്ന്. 5 വർഷം അധികാരത്തിലിരുന്ന ശേഷം നരേന്ദ്രമോദി ഒറ്റയ്ക്ക് 303 സീറ്റുകൾ നേടിയാണ് ശക്തമായ ജനപിന്തുണയോടെ വീണ്ടും അധികാരത്തിലെത്തിയത്. പുൽവാമയ്ക്ക് ശേഷമുള്ള ദേശീയ വികാരത്തിനൊപ്പം ഉജ്ജ്വലയും ജൻധനും ഉൾപ്പെടെ സാധാരണക്കാരിലേക്ക് എത്തിയ പദ്ധതികളും വിജയത്തിൽ വലിയ പങ്കുവഹിച്ചു. എന്നാൽ കോവിഡ് അതിവ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആഘോഷങ്ങളോ ആരവങ്ങളോ ഒന്നും തന്നെ ഈ വാർഷികാഘോഷത്തിൽ ഉണ്ടാവില്ല. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നുവരുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നടപടികൾ ഭരണകൂടം വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് കോവിഡ് പ്രതിരോധ മരുന്ന് DRDO പുറത്തിറക്കിയത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചും ഏറെ മഹത്തരമായ ഒന്ന് തന്നെയാണ്. മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ലോക രാഷ്ട്രങ്ങൾക്കിടയിലും ഇന്ത്യയുടെ മാറ്റ് ഏറ്റവും അധികം കൂട്ടുന്നതും മോദിയുടെ നേതൃത്വം തന്നെയാണ്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നാം ഇക്കഴിഞ്ഞു പോയ വർഷങ്ങളിൽ കണ്ടത് തന്നെയാണ്. അതോടൊപ്പം കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടമായി അനാഥരാകുന്ന കുട്ടികൾക്ക് ഒരുപിടി സഹായ വാഗ്ദാനങ്ങളുമായി മോദി സർക്കാർ രംഗത്തുണ്ട്. പ്രധാനമന്ത്രിയുടെ ഫണ്ടായ PM CARES ഫണ്ടിൽ നിന്നും ഇത്തരം കുട്ടികളുടെ പേരിൽ 10 ലക്ഷം രൂപ നിക്ഷേപിക്കും. സൗജന്യ വിദ്യാഭ്യാസ സഹായവും ഇവർക്ക് നൽകുമെന്നാണ് മോദി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതതല യോഗത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. രാജ്യത്തിൻ്റെ ഭാവിയെ പ്രതിനിധീകരിക്കുന്നത് കുട്ടികളാണ്. കുട്ടികളെ സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനും നാം എല്ലാം ചെയ്യണം. സഹായ പദ്ധതിയുടെ ഭാഗമായി കോവിഡ് മൂലം അനാഥരായ കുട്ടികളുടെ പേരിൽ അവർക്ക് 18 വയസ്സാകുമ്പോൾ 10 ലക്ഷം രൂപ നിക്ഷേപിക്കും. PM CARES ഫണ്ടിൽ നിന്നാണ് ഈ തുക നിക്ഷേപിക്കുക. 18 മുതൽ 23 വയസ്സ് വരെ ഈ തുകയുടെ പലിശ മാസം തോറും സ്റ്റൈഫൻഡായി ഉന്നത വിദ്യാഭ്യാസ സമയത്ത് കുട്ടികളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി നൽകും. 23 വയസ്സാകുമ്പോൾ ആ 10 ലക്ഷം രൂപ അവർക്ക് സ്വകാര്യമോ പ്രൊഫഷണലോ ആയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായി നൽകുകയും ചെയ്യും. സർക്കാർ ചെലവിൽ തന്നെ ഈ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസവും നൽകും. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. ഇതിൻ്റെ പലിശ PM CARESൽ നിന്ന് തന്നെ നൽകും. 18 വയസ്സുവരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നൽകുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൈത്താങ്ങാകുന്ന ഒരുപിടി പദ്ധതികൾ തന്നെയാണ് മോദി സർക്കാരിനെ മുന്നോട്ട് അതിശക്തം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയ നടപടിയാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ വലിയ നേട്ടമെന്ന് പല സർവേകളും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ABP Sea Water മോദി 2.0 റിപ്പോർട്ട് കാർഡിലാണ് ഈ വിവരമുള്ളത്. ABP Sea Water സർവേയിൽ പ്രതികരിച്ച 47.4% ആളുകളും 370-ാം വകുപ്പ് നീക്കം ചെയ്ത നടപടിയാണ് വലിയ നേട്ടമെന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ തീരുമാനമാണ് വലുതെന്ന് പ്രതികരിച്ച 23.7% കരുതുന്നുണ്ട്. 543 ലോക്സഭാ മണ്ഡലങ്ങളിലായി 1.39 ലക്ഷം പേരിലാണ് സർവേ നടത്തിയത്. ഈ വർഷം January 1 മുതൽ May 28 വരെ വിവരശേഖരണം നടത്തി. ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സർക്കാർ നടപടിയെ ജനം പിന്തുണയ്ക്കുന്നതായും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യം മുഴുവൻ അടച്ചിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് 68.4% പേരും പറയുന്നുണ്ട്. ഈ വർഷം ലോക്ക്ഡൌൺ ഏർപ്പെടുത്താത്ത മോദി സർക്കാരിന്റെ തീരുമാനത്തെ ശരിവെക്കുന്നവരും ഏറെയാണ്. സെൻട്രൽ വിസ്ത പദ്ധതിക്കും ജനപിന്തുണയുണ്ട്. കോവിഡ് വ്യാപനത്തിനിടെ പദ്ധതി തുടങ്ങാനും തുടരാനുമുള്ള കേന്ദ്ര തീരുമാനത്തെ അനുകൂലിക്കുന്നത് 41.8% പേരാണ്. വാക്സിൻ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തത് ശരിയായ രീതിയിലെന്ന് 44.9% പേരും ശരിവെക്കുന്നു. വാക്സിൻ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനത്തിന് വിശാലമായ പിന്തുണ മോദി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. 47.9%370-ാം വകുപ്പ് നീക്കം ചെയ്തത് ജമ്മു കാശ്മീരിലെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായെന്ന് സർവേയിൽ 51%ത്തിലധികം പേരും പറയുന്നുണ്ട്. കാശ്മീരിലെ സാഹചര്യങ്ങൾ 2 വർഷത്തിനിടയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നതാകട്ടെ 59.3% പേരാണ്. ഇത്തരത്തിൽ സാധാരണക്കാരുടെ ഹൃദയം മുഴുവൻ ആവേശം നിറച്ച് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളുമായി മുന്നേറുകയാണ് മോദി സർക്കാർ. വെബ് ഡെസ്ക്, തത്തുമേനുസ്.